റബ്ബറിന് 300 രൂപ വില ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നടത്തുന്ന ലോങ് മാർച്ചിന് കടുത്തുരുത്തിൽ തുടക്കം. പ്രക്ഷോഭ പരിപാടികളുടെയും ലോങ് മാർച്ചിന്റെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ നിർവഹിച്ചു. മോൻ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ റബ്ബർ കർഷക ലോങ് മാർച്ച് ശനിയാഴ്ച രാവിലെ കടുത്തുരുത്തിൽ നിന്നും ആരംഭിച്ച് വൈകിട്ട് കോട്ടയത്ത് സമാപിക്കും. റബ്ബർ കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി കേരള കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കടുത്തുരുത്തിയിൽ നിന്നും കോട്ടയത്തേക്ക് ആരംഭിച്ച റബ്ബർ കർഷക ലോങ് മാർച്ചിൻ്റെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ നിർവഹിച്ചു. റബ്ബറിൻ്റെ താങ്ങുവില 300 രൂപയായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പി ജെ ജോസഫ് ആവശ്യപ്പെട്ടു. റബ്ബർ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ യോഗം, ഒരു കോൺഫറൻസ് ഇന്ത്യ വിളിച്ചു കൂട്ടണം. അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നമുക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ സഹായകരമാകുമെന്നുള്ള ആവശ്യം നമ്മൾ മുമ്പ് ഉന്നയിച്ചു. ഇത്തരം കാര്യങ്ങളിൽ അടിയന്തര നടപടി ഉണ്ടാകും. ആവശ്യത്തിന് മാത്രം അവർ ഉള്ളപ്പോഴും ആവശ്യത്തിന് അവർ ഇറക്കുമതി ചെയ്ത് അവരവരെ ഇരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നയത്തിനെതിരെയും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ടയർ കമ്പനികളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി അവർ കർഷകരുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നയത്തിനെതിരെയും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എക്ക് പാർട്ടി പതാക കൈമാറിക്കൊണ്ടാണ് റബ്ബർ കർഷക ലോങ് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഉൽപാദന ചെലവിനനുസൃതമായി ന്യായവില ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനാവശ്യമായ ക്ഷേമ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബജറ്റുകളിലൂടെ പ്രഖ്യാപിക്കാൻ തയ്യാറാവണമെന്ന് പി ജെ ജോസഫ് ആവശ്യപ്പെട്ടു. റബ്ബർ വിലസ്ഥിരതാ പദ്ധതി അട്ടിമറിക്കാൻ LDF സർക്കാർ നടത്തിവരുന്ന നീക്കം റബ്ബർ കൃഷിക്കാരോടുള്ള വെല്ലുവിളിയാണ്. കേരള കോൺഗ്രസ് പാർട്ടി റബ്ബർ കർഷകർക്ക് വേണ്ടി അനിശ്ചിതകാല കർഷക സമരത്തിന് നേതൃത്വം നൽകുമെന്ന് ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു. റബ്ബർ കർഷകർക്ക് LDF സർക്കാർ പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയ 250 രൂപ എത്രയും വേഗം ലഭ്യമാക്കണം. റബ്ബറിന് 250 രൂപ ഇടതുപക്ഷ മുന്നണി വാഗ്ദാനം നൽകിയതാണ്. LDF അധികാരത്തിൽ വന്നാൽ 250 കൊടുക്കും എന്നവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. എന്നാൽ 7 വർഷം പിന്നിടുമ്പോൾ വേറൊരു വർഷമാകുമ്പോൾ ഇപ്പോഴും UDF കൊണ്ടുവന്ന ആ 150 രൂപയുടെ പദ്ധതി 170 രൂപയാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇന്ന് കോട്ടയം മാർക്കറ്റിൽ 180 രൂപ റബ്ബറിന്റെ വില ഇടിഞ്ഞു നിൽക്കുന്നത് പി ജെ ജോസഫ് സാറിനെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ റബ്ബറിന്റെ ഉൽപാദന ചെലവ് കൂടി വർദ്ധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാധാരണ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ ഇതെല്ലാം വിലയിരുത്തുമ്പോൾ റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായി വർദ്ധിക്കുക എന്നത് കേരളത്തിന്റെ പൊതുവികാരമാണ്. കേരളത്തിലെ എല്ലാ കർഷക സംഘടനകളും സഭാപിതാക്കന്മാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം ഈ 300 രൂപയുടെ ആവശ്യത്തോട് ഇന്ന് പൊതുവായി യോജിച്ചിരിക്കുകയാണ്. കടുത്തുരുത്തി ഓപ്പൺ സ്റ്റേജിൽ ചേർന്ന സമ്മേളനത്തിൽ റബ്ബർ കർഷക സമരസമിതി കൺവീനർ മാഞ്ഞൂർ മോഹൻകുമാർ അധ്യക്ഷനായിരുന്നു. പാർട്ടി സംസ്ഥാന നേതാക്കളായ PC തോമസ് XMP, അഡ്വക്കേറ്റ് ജോയി എബ്രഹാം XMP, ഫ്രാൻസിസ് ജോർജ് XMP, അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള, ഡോക്ടർ ഗ്രേസമ്മ മാത്യു, KF വർഗീസ്, തോമസ് കണ്ണന്തറ, സജ്ജി മഞ്ഞക്കടമ്പിൽ, അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, അപ്പു ജോൺ ജോസഫ്, അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശനിയാഴ്ച രാവിലെ 8 കടുത്തുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ റബ്ബർ കർഷക ലോങ് മാർച്ച് ആരംഭിക്കും. മുട്ടുചിറ കുറുപ്പുന്തറ മാഞ്ഞൂർ കോതനെല്ലൂർ കണക്കാരി എന്നിവിടങ്ങളിൽ മാർച്ചിന് സ്വീകരണം നൽകും. വൈകിട്ട് ലോങ് മാർച്ച് കോട്ടയം തിരുനക്കര മൈതാനത്ത് സമാപിക്കും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.